അപ്പൊ നമ്മളുടെ ഈ പുസ്തക സംവാദ പരിപാടി ആരംഭിക്കുകയാണ്. പ്രശസ്ത എഴുത്തുകാരൻ ശ്രീ കെ കെ ജയരാജൻ എഴുതിയ സ്വഭാവവും മനോഭാവവും എന്ന ഈ പുസ്തകത്തിന്റെ ഒരു സ്വാഗതം പറയുക എന്നുള്ളതാണ് പ്രഥമ കർത്തവ്യം. അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല എങ്കിലും അദ്ദേഹത്തിന് ഇവിടെ ഏതാനും നിമിഷങ്ങൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ബാലകൃഷ്ണൻ മാഷ്ടും സ്വാഗതം പറയുകയാണ്. എന്നിവർക്കും മലബാർ വേദിയുടെ പേരിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് മറ്റ് വേദി മലബാർ സൗഹൃദ വേദിയുടെ പേരിൽ മനുഷ്യം അക്കാദമിയുടെ പേരിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് പരിപാടിയുടെ തുടർന്നുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഈ പരിപാടിയുടെ അധ്യക്ഷൻ സഹോദരങ്ങളെ, മാനുഷം അക്കാദമിയുടെ ഡയറക്ടറും പ്രമുഖ ചിന്തകനും വാഗ്മിയുമായ ഒരു പ്രത്യശാസ്ത്ര നിലപാട് ദർശനം മുന്നോട്ട് വയ്ക്കുന്ന പ്രിയപ്പെട്ട ശ്രീ കെ കെ ജയരാജന്മാർക്ക്, സാഹിത്യകാരി പ്രഭാ വിജയ്, സാഹിത്യകാരി ശാരദി മുരളി, മലബാർ സൗഹൃദയുടെ സെക്രട്ടറി ശ്രീ ഗണേശൻ തിരുവല്ല, ഡോക്ടർ മെദുർത്തി സാർ, വിജയകൃഷ്ണൻ സാറ്, മാധ്യമ പ്രവർത്തകരായിട്ടുള്ള കിഷോർ സി സി എൻ, അനസ് മലബാർ, യൂട്യൂബർ സുനിൽ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മലബാർ സൗഹൃദയുടെ സെക്രട്ടറിയുമായ ശ്രീ ഗോവൻ ഇടക്കാട്, ശ്രീ ഗുരു തുടങ്ങി വിവിധ സഹസരങ്ങളൊക്കെ ആരക്ഷമാഷ് വരാറുണ്ട്. ഇവിടെ സത്യത്തിൽ നമ്മൾ മാനുഷം അക്കാദമിയുമായി സംയോജിച്ചുകൊണ്ട് മലബാർ സൗഹൃദയിൽ ഒരു ദർശനപരത വന്നിട്ടുണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ടും തൻ്റെ ജീവിതത്തിൻ്റെ റിട്ടയർ ചെയ്യുന്നതിന് മുന്നത്തിന് തുടങ്ങിയാലും ഒരു വലിയ പ്രവർത്തനമാണ് താൻ നിർവഹിച്ചുകൊണ്ടുള്ളത്. ഡിസീസുകളെ എഴുതുക, അത് വീണ്ടും റക്റ്റിഫൈ ചെയ്ത് മോഡിഫൈ ചെയ്ത് ഇത്രമാത്രം ദർശനങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരു മനുഷ്യൻ സമകാലിക ജീവിതത്തിൽ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഇത് 21-ാം നൂറ്റാണ്ടാണ്. ആ 21-ാം നൂറ്റാണ്ടിൽ പോലും ദർശനങ്ങളെ മാറോട് ചേർത്ത് ദർശനങ്ങളുടെ ഉൾവകളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ചിന്താ പദ്ധതികളുമായി സദാനേരവും ഒരു മനുഷ്യന്റെ വിളിക്ക് കാതോർക്കുമ്പോൾ അത് ദർശനമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ 21-ാം നൂറ്റാണ്ടിലും നമ്മുടെ സമീപത്ത് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് വയ്ക്കാവുന്ന ഒരു കാഴ്ചപ്പാട്. അത് പുരസ്കാരം നൽകി കോഴിക്കോട് പബ്ലിക് ലൈബ്രറിയിൽ വെച്ച് ആദരിച്ചു. ആ ഒരു ഗ്രന്ഥത്തിന്റെ ഡെപ്ത്, ആഴം വളരെ വലുതാണ്. ആ വലിയ ദർശനം എങ്ങനെയാണ് സമൂഹത്തിൽ ഇടപെടുന്നത്, ഒരു തലമുറയ്ക്ക് എങ്ങനെ ഗുണകരമാവുമെന്ന് വളരെ അളവ് വളരെ പരിമിതമാണെങ്കിലും ആശയം വളരെ സമ്പുഷ്ടമായതുകൊണ്ട് അത് വിശദീകരിക്കുന്നതിന് വേണ്ടിയും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയും ആദരണീയനായ ശ്രീ കെ കെ ജയരാജൻ മാഷോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നോക്കുന്നു. നന്ദി. ഇന്നത്തെ ദിവസം എല്ലാവരേക്കും ഇവിടെ ഏറ്റവും പ്രധാനമാണ് അതിൻ്റെ നന്നായിട്ട് നടക്കേണ്ടായിരുന്നു. അതിൻ്റെ വിമാന പരിപാടികൾ സുധാരന്മാഷയൊക്കെ ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ഇന്നത്തെ ഒരു ദിവസം പറയാതിരിക്കാൻ മാനുഷം ശാസ്ത്രവും ദർശനം വരാമെന്ന് നിർദ്ദേശിച്ച രണ്ടാം പതിപ്പിന്റെ ഭാഗമായിട്ടാണ് രണ്ടാം പതിപ്പ് കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയിട്ടൊരു പ്രബന്ധമാണ് സംഭവം. അവസാന സുധാരന്മാരുടെ പിന്നെ ഈ ഒന്നാംതരമാർച്ച ദിനത്തിന് ഇന്നത്തെ ഈ പ്രോഗ്രാമത്തിന്റെ തുടർച്ചയായിട്ട് തന്നെ ഈ ഒരു സംവാദ പ്രവർത്തകർ സംഘടിപ്പിച്ച മാനുഷം ശാസ്ത്രവും ദർശനം വരാമുഖം എന്നുള്ളത് രണ്ടാം പതിപ്പിന്റെ ഒരു പരിപാടി അല്ലെങ്കിൽ
അങ്ങനെയുള്ള ഒരു പരിപാടി ചെയ്തു. ആ ഒരു ദിവസം അദ്ദേഹം ആളുകളെ ഇതിലും അനുസ്മരണത്തിൻ്റെ ഭാഗമായിട്ട് പോയി നമുക്ക് വേണമെങ്കിൽ കാണാൻ കഴിയാം. ഉദാഹരണം ഇങ്ങനെ ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഒരു ഭാഗ്യമായിട്ട് ഒരു വിരുദ്ധമായിട്ട് എങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാം. എന്തായാലും ചെയ്യുക ആദ്യം ഉദാഹരണത്തോടുള്ള എൻ്റെ ഫലമായിട്ടുള്ള ആ ഒരു പ്രകാശിപ്പിച്ചു കൊണ്ട് നന്ദി ചരമദിനത്തോടെ നന്ദി എൻ്റെ ആവരാജ്ഞ ഞാൻ അർപ്പിച്ചുകൊണ്ട് കൃഷി ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് പല സ്ഥലങ്ങളിലും നടന്നിട്ടുള്ള കോളേജ് ലെവലുകളിലെ കോളേജ് കോളേജ് പാലക്കാട് വിക്ടോറിയ കോളേജ് സെൻറ് തോമസ് കോളേജ് 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 മൊത്തം ഡിപ്പാർട്ട്മെൻറ്റ് അവയൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ അതിൽ പുറമേ അനൗപചാരികമായിട്ടുള്ള രീതിയിൽ അതും ഈ വരുന്ന ആളുകൾ പങ്കെടുക്കുന്ന ആളുകൾ എല്ലാവരും അത്തരമൊരു മാനസികമായിട്ട് ഇത്തരം കാര്യങ്ങളെയൊക്കെ കുറച്ചും കൂടി നിലവിൽ നിൽക്കുന്ന സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സാംസ്കാരികമേഖലയിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആർട്ട് മേഖലയിൽ ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ എല്ലാം നടക്കുന്ന ഈ കാര്യങ്ങളെ വളരെ ഗൗരവത്തോടുകൂടി കാണുന്ന ആളുകളാണ് അതിൽ എല്ലാവരിലും ഭൂരിഭാഗം പങ്കാളിത്തം എന്ന് കൃത്യമായിട്ട് എനിക്ക് പറയാം. അതിൽ പങ്കെടുക്കുന്ന ആളുകൾ എല്ലാവരും അതുകൊണ്ട് തന്നെ ഇത് ക്രിയേറ്റീവായിരുന്നു. മിക്ക സമാധ സദസ്സുകളും ക്രിയേറ്റീവായിരുന്നു. കുറേ വച്ചും പറഞ്ഞുണ്ടായി. അതുപോലെ ഇവിടെ ഞാനിപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക എന്നുള്ളതിനേക്കാൾ വലിയ ഈ പുസ്തകം കുറച്ചാളുകളെങ്കിലും എത്തിയിട്ടുണ്ട്. അതിൽ വായിച്ചതൊക്കെ പ്രസന്റ് ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളും ഇത്തരം സ്വഭാവത്തെ മനോഭാവത്തെ ഈ ഒരു വിഷയത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത് അതിനെ വിജയിക്കാൻ വേണ്ടി വരുന്നവർ തന്നെയാണ് എന്നുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വിഷയം അതിൻ്റെ ഒരു തുടക്കം ഇടുന്നത് എന്നുമാണ്. അധ്യാപകനെയാണ് അധ്യാപക വൃത്തിയെയാണ് മാനിക്കേണ്ടത് എന്ന് നമ്മോട് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ ആരെ ചിന്താപ്പെടുത്തുക? അധ്യാപകരില്ലെങ്കിൽ അധ്യാപനമില്ല, അധ്യാപനമില്ലെങ്കിൽ അധ്യാപകരില്ല. എല്ലാവരും നേരിടുന്ന ഇപ്പോൾ അധ്യാപകരോട് പറയുന്ന ഒരു പ്രൈമറി സ്കൂളിലെ അധ്യാപകനായിട്ട് രക്ഷം പിന്നെ പ്രഥമ അധ്യാപകനായിട്ട് രക്ഷപ്പെടുന്നു. കുട്ടികൾക്കൊക്കെ നമ്മളോട് ഭയങ്കര ബഹുമാനം. ഈ പ്രൈമറി സ്കൂളിലെ നാലാം തരം വരെയുള്ള കുട്ടികളാകുമ്പോൾ നാലാം തരം വരെയുള്ള കുട്ടികൾക്ക് അവർക്ക് പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കുന്ന എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ രക്ഷിതാക്കളെക്കാളും ചിലപ്പോൾ ബഹുമാനം സ്നേഹമൊക്കെ ചിലപ്പോൾ അധ്യാപകരോടാണ് അവര് പരിഗണിക്കുന്നത്. ഇവിടെ അതേസമയം പ്രായം കൂടുന്നു, അതിങ്ങനെ മാറി. അതായത് ഒരു വ്യക്തിയുടെയും വ്യക്തിത്വം വികസിച്ച് വരുന്നതിന് അനുസരിച്ച് ഈ വ്യക്തികൾ തമ്മിൽ വേറെ പിരിയാനും പുതിയ പുതിയ അവനവൻ്റെ അഭിരുചികൾക്കനുസരിച്ച് പുതിയ പുതിയ കൂട്ടുകെട്ടുകൾ ഏർപ്പെടാനും ഒരു പ്രശ്നം. അധ്യാപകരും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം പ്രൈമറി സ്കൂൾ അല്ലെങ്കിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അംഗനവാടിയിൽ അതുപോലെയുള്ള ഒരു ബന്ധമല്ല പിന്നെ കോളേജ് തലങ്ങളിലേക്ക് വരുമ്പോഴും ഉണ്ടാകും. അവിടെ കോളേജ് തലങ്ങളിലേക്ക് വരുമ്പോൾ വിഷയങ്ങൾ വേറെ ആയിരിക്കും. ചില ആളുകൾ കെമിസ്ട്രി എടുത്ത് പഠിക്കുന്നുണ്ടാവും, ചില ആളുകൾ ബയോളജി എടുത്ത് പഠിക്കുന്നുണ്ടാവും, ചില ആളുകൾ ബി എ പിന്നെ ഫിലോസഫി എടുത്ത് പഠിക്കുന്നുണ്ടാവും. അങ്ങനെ പല വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നവരായിരിക്കും. അതായത് ഈ ബി എ ഹിസ്റ്ററി എടുത്ത് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും മറ്റ് ബി എസ് സി ബോട്ടണി എടുത്ത് പഠിക്കുന്ന ആളുകളുമായിട്ട് അല്ലെങ്കിൽ കുട്ടികളുമായിട്ടുള്ള അത്തരം ഒരു ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. ഈ അധ്യാപകർ തമ്മിലും വിദ്യാർത്ഥികൾ തമ്മിലും ഉള്ള ഇൻട്രാക്ഷൻ ആ ഒരു രീതിയിൽ ഉണ്ടായിക്കൊള്ളുന്നു. പിന്നെ ഇവരൊക്കെ പഠിക്കുമ്പോൾ ഈ കോളേജ് തലത്തിലൊക്കെ പഠിക്കുമ്പോൾ അവർക്ക് ഇത് സെൽഫാണ്. അതായത് സ്വന്തമായിട്ട് തന്നെ ഈ സ്വന്തം പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കാൻ കഴിവുള്ളവരും അതുകൊണ്ട് തന്നെ അവരവനെ
ബഹുമാനിച്ചു കൊണ്ട് തന്നെ അധ്യാപകരെ ബഹുമാനിക്കുക എന്നുള്ള ഒരു തലത്തിൽ നിൽക്കുന്നവരാണ്. മൂന്നാം നാലാമത്തെ തരം കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ബന്ധം ഇപ്പോഴെയല്ല, കോളേജിലുള്ള ബന്ധം എന്ന് പറഞ്ഞെങ്കിൽ അതിനർത്ഥം ഈ കോളേജിലുള്ള വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകരെ ബഹുമാനിക്കുന്നില്ല, മറിച്ച് അവര് ബഹുമാനിക്കുന്നതിന്റെ എവിടെ അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പഠനവും വിദ്യാഭ്യാസവും എന്നുള്ളത് കോളേജ് ലെവലെ കഴിയുന്നതോടെ കൂടിയിട്ട് ഏതാണ്ട് ഏതെങ്കിലും ഒരു തൊഴിൽ മേഖല തൊഴിൽ നൈപുണി ഉണ്ടാക്കിയെടുക്കുന്നതോട് കൂടിയിട്ട് അവിടെ അവസാനിക്കുകയാണ്. പിന്നെ അവനവന്റെ തൊഴിൽ മേഖല മുഷ്ടിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ട്. അതെല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് പറയാൻ കഴിയില്ല. അപ്പൊ ഡോക്ടർമാരാണെങ്കിൽ ചെയ്യും, ഡോക്ടർമാരാണെന്നുണ്ടെങ്കിൽ ഓരോ കാലത്തും വരുന്ന ഈ മെഡിസിൻ്റെ മേഖലയിൽ വരുന്ന ഇത്തരം കാര്യങ്ങൾ ഒഴിവുകൊണ്ട് സമ്പൃദ്ധമാക്കപ്പെടുന്നു. അതേസമയം പിന്നെ ഈ പല മേഖലകളിലും അതിൻ്റെ ആവശ്യം വരാത്തത് കൊണ്ട് പല അധ്യാപക പലവരും അങ്ങനെ ചെയ്യാറില്ല. പല മേഖലകളിലും ഇപ്പോൾ ഉദ്യോഗസ്ഥരായിട്ട് എവിടെ എം എ കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ എം എസ് കഴിഞ്ഞുള്ള ഒരാളെ ഒരു എൻ്റെ ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് ഇപ്പം അയാളെ അയാളുടെ മേഖലയിൽ അയാളുടെ പഠനത്തിന് മേഖല തുറന്നു വന്നതാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തൊഴിൽ നൈപുണി നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യമായിരിക്കും ഓരോ വ്യക്തിക്കും ഔപചാരികമായ വിദ്യാഭ്യാസം കൊണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് അവൻ അത്രയുമാണ് പ്രതീക്ഷിക്കുന്നത്. ഇതൊക്കെ അനൗപചാരികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അതായത് ജനനം മുതൽ മരണം വരെ, ഒരു കുട്ടിയുടെ ജനനം മുതൽ അയാളുടെ ഇപ്പൊ ഞാൻ ഒരു അധ്യാപകനായിട്ട് ഒരു റിട്ടയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ ജോലിയിൽ നിന്നാണ് നമ്മൾ റിട്ടയർ, നമ്മൾ ഏർപ്പെടുന്ന ജോലിയിൽ നിന്ന് മാത്രമേ റിട്ടയർ. അത് കഴിഞ്ഞാലും പിന്നെ തുടർച്ചയായിട്ട് നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാം, കാരണം എന്റെ ബേസ് ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ബാഹ്യപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മനസ്സിന്റെ പ്രതികരണങ്ങളാണെന്ന് പറയുന്നത്. മനുഷ്യരിൽ മാത്രമാണ് ചിട്ടയായ വിദ്യാഭ്യാസത്തിലൂടെ സ്വഭാവ ഗുണങ്ങളെ വികസിപ്പിച്ചെടുക്കാം എന്നും പറയുന്നു. ഈ ഇത് ഒരേ മനോഭാവം ഉള്ളവരാണ്. വ്യക്തിസമൂഹം എന്ന് പറയുമ്പോൾ ഒരേ മനോഭാവം ഉള്ളവരാണ്. വ്യക്തിയുടെ മനോഭാവമാണ് അയാളുടെ സ്വഭാവത്തെ നിർണയിക്കുന്നത് എന്ന വാദം ശരിയല്ലേ? വ്യക്തിയുടെ മനോഭാവം തന്നെയല്ലേ അയാളുടെ സ്വഭാവത്തെ നിർണയിക്കുന്നത് എന്നുള്ളൊരു വാദം അത് ശരിയല്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സാർ പറഞ്ഞത് ഉള്ളിലത്തെ വ്യക്തി ഒന്നും പുറത്തേക്ക് വരുന്ന മനോഭാവം വേറൊന്നാണെന്നാണ് എനിക്ക് ഇതൊന്ന് മനസ്സിലായത്. ബന്ധപ്പെട്ടുണ്ടാകുന്ന മനസ്സിന്റെ പ്രതികരണങ്ങളാണെന്ന് പറയുന്നു. മനുഷ്യരിൽ മാത്രമാണ് ചിട്ടയായ വിദ്യാഭ്യാസത്തിലൂടെ സ്വഭാവ ഗുണങ്ങളെ വികസിപ്പിച്ചെടുക്കാമെന്നും പറയുന്നു. പുതിയ ജീവജാതികളുടെ ഉത്ഭവം സർവേങ്കിലോട്ട് വിറ്റസ്റ്റ് പരിണാമ ശൃംഖലയിലെ കാലത്തെയും ദേശത്തെയും അതിവർത്തിച്ച് മുന്നേറുവാനുള്ള ശേഷി സാധ്യതകൾ സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും പകർപ്പ് നൽകി എന്നത് ശരിയാണ്. അതായത് ദേശത്തെയും കാലത്തെയും അതിവർത്തിച്ച് മുന്നേറുവാനുള്ള ശേഷി സാധ്യതകൾ സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും പകർപ്പ് നൽകുന്നു എന്നത് ശരിയാണ്. അതാണല്ലോ ഡാർവിൻ പറഞ്ഞ സർവേങ്കിലോട്ട് കുറച്ചധികം മസ്തിഷ്കം വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ പുസ്തകം വായിക്കുമ്പോൾ ആദ്യം ആമുഖം വായിച്ച് എന്നല്ല ആദ്യം നോക്കുക പുറംചട്ടയാണ് എന്താണ് അതിലെ നാണം, പിന്നെ ആമുഖം വായിച്ച് ഇങ്ങനെ ക്ലീനായിട്ടൊരു വായനയാണ് ഉണ്ടാവാറുള്ളത്. ഇതിപ്പോൾ ഒന്നും കണ്ണോടിച്ചു പോയിട്ടേ ഉള്ളൂ എന്ന് പറയാം, പക്ഷേ ഈ പുസ്തകം അങ്ങനെ ഒരു വായനയല്ല ആവശ്യപ്പെടുന്നത്. പിന്നെ തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ ഇത്രയും ഒരു 21-ഓ 25-ഓ പേജിലോ ഒതുക്കിയ ഈ പുസ്തകം സത്യത്തിലൊരു 500 പേജിലായാലും സാധാരണക്കാർക്ക് വായിച്ചാൽ മനസ്സിലാവൂ എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അത്രയും ഗഹനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ. പിന്നെ സ്വഭാവം മനോഭാവം, ഇന്നത്തെ ന്യൂജൻ കുട്ടികളെപ്പോഴും പറയുന്ന ഒരു വാക്കാണ് ആറ്റിറ്റ്യൂഡ്. അവരുടെ ആറ്റിറ്റ്യൂഡാണ് എന്ന് നമ്മൾ പറയാറുണ്ട്, നെഗറ്റീവ് അർത്ഥത്തിലാണ് പറയാറുള്ളത്. കാരണം എന്താ വെച്ചാൽ സ്വഭാവം നമ്മൾ പറയുമ്പോൾ അത് ഒരു ഫാമിലിയിൽ ഇപ്പോൾ കുറച്ച് കുട്ടികളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് തന്നെ 3 കുട്ടികളുണ്ട്, 3 പേർക്കും 3 സ്വഭാവമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫാമിലിയിലായതുകൊണ്ട് തന്നെ ഒരു 3 പേർക്കും ഒരേ സ്വഭാവം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഓരോരുത്തർക്കും ഓരോ സ്വഭാവം ഉണ്ടാകുന്നത്? സാഹചര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും,
പക്ഷെ ഓരോരുത്തരും ആ അവസ്ഥകളോട് പ്രതികരിക്കുന്ന രീതിക്ക് അനുസരിച്ചാണ്, അതായത് ആറ്റിറ്റ്യൂഡ് അനുസരിച്ച്, മനോഭാവം അനുസരിച്ചാണ് സ്വഭാവം രൂപപ്പെട്ടു വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ രചയിതാവ് ശ്രീ കെ കെ ജയരാജൻ മാഷിൻ്റെ സുഹൃത്തുകൂടിയാണ്. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളെ കണ്ടുമുട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ടീച്ചർ, അതുപോലെ തന്നെ ശാലിനി മുല്യ അളവുകൾ, പ്രിയമുള്ളവർ, നമ്മളിപ്പോൾ ഇവിടെ വന്നു അല്ലേ? നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ വന്നത്? നമ്മളൊരു ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ വന്നത്. മനസ്സ് ഒരു മാന്ത്രിക ചെപ്പ് എന്നുള്ള പാട്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്. മനസ്സൊരു പ്രഹേളികയാണ്, അതിനെ പിടിച്ച് നിർത്താൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളത് വളരെ വിഷമകരമായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. അപ്പോൾ നമ്മൾ ചില മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ചില ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, ചില അബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അല്ലേ? നമ്മളിപ്പോൾ ഇന്ന് ചെയ്ത ചില പ്രവൃത്തികൾ നോക്കൂ, ചിലത് ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളാണ്. ഇന്നിപ്പോൾ രാവിലെ ഞാൻ ഇവിടെ വന്നു, ഇവിടെ വന്ന് പി കെ സുധാകരൻ മാഷെ അനുസ്മരണത്തിൽ പങ്കെടുത്തു, അതുപോലെ തന്നെ രണ്ട് കുടിയിരിക്കൽ ചടങ്ങുണ്ടായിരുന്നു, അതിന് പങ്കെടുത്തു. ഇതൊക്കെ എന്താണ്? ബോധപൂർവമായുള്ള ശ്രമങ്ങളാണ്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ദൈനംദിന കാര്യങ്ങളുടെ ചില കാര്യങ്ങളിലൊക്കെ തന്നെ ഞാൻ ചിലത് ചെയ്തിട്ടുണ്ടായിരുന്നു. ചില കാര്യങ്ങൾ നമ്മുടെ പ്രഭാതത്തിൻ്റെ അതൊക്കെ ബോധമായിട്ട് നമ്മൾ ചെയ്യുന്നതാണോ? അപ്പോൾ ബോധപൂർവമായ ചില കാര്യങ്ങളും അബോധപൂർവമായ ചില കാര്യങ്ങളും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. മാഷെ ജയമാഷെ ആദ്യത്തെ കൃതിയായിട്ടുള്ള മാനുഷം, അതിൽ ഒരു പിന്നെ ശാസ്ത്രവും ദർശനവും ഒരു ആമുഖം, ശാസ്ത്രത്തിൻ്റെ ദർശനത്തിനും ചിന്തകൾ നമുക്ക് ഒരുപാടുണ്ട്. ആ ചിന്തകളെ ഒരു ദർശനമാക്കി മാറ്റാൻ നമ്മളുടെ ഉള്ളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളെ കുറിച്ചും നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ അതിനെ ഒരു ദർശനമാക്കി മാറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെയാണ് ജയരാജ മാഷ് വേറിട്ട് നിൽക്കുന്നത്. തൻ്റെ ചിന്തകളെ എങ്ങനെ ചില സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിന് തൻ്റെതായ ചില കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാൻ കഴിയുന്നു. അവിടെയാണ് ദർശനം. തൻ്റെതായ ചില കാഴ്ചപ്പാടുകൾ അത് അവതരിപ്പിക്കാൻ നമ്മളൊക്കെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ പോയിട്ടുണ്ടാവും. ക്വാണ്ട സിദ്ധാന്തത്തെക്കുറിച്ചും പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ചും ചലന സിദ്ധാന്തത്തെക്കുറിച്ചും നമ്മുടെ ഉള്ളിലൂടെ ഒരുപാട് കാര്യങ്ങൾ പോയിട്ടുണ്ടാവും. പക്ഷെ അത് എങ്ങനെ മനസ്സിൻ്റെ സൈക്കാട്രിയുമായി സൈക്കോളജിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിലേക്ക് ഒരു യാത്ര നടത്തുകയാണ് യഥാർത്ഥത്തിൽ മാഷ് ചെയ്യുന്നത്, ജയരാജൻ മാഷ് ചെയ്യുന്നത്. അങ്ങനെ പോയത് ഒന്ന് നേരത്തെ പറഞ്ഞ മാതിരി ഇത് മൂന്നോ നാലോ പ്രാവശ്യം വായിച്ചാൽ മാത്രമാണ് സഹ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ബുക്ക് കൊണ്ട് എന്ന് മനസ്സിലാക്കുകയുള്ളു. ഞാനൊരു ചെറിയ നടത്തിയപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ മനോഭാവവും സ്വഭാവവും എൻ്റെ അഭിപ്രായത്തിൽ അത് രണ്ടും തുല്യമായി പ്രതിഫലിക്കുന്ന ഒരു കാര്യമാണുള്ളതാണ്. കാരണം നമ്മുടെ മനോഭാവമാണ് എപ്പോഴും നമ്മുടെ സ്വഭാവത്തിൽ പ്രതിഫലിക്കാൻ ചെയ്യാറുണ്ട്. നേരത്തെ ദിനേശം മാഷം പറഞ്ഞതുമാതിരി എന്ത് നമ്മൾ പുറത്തേക്ക് നമ്മൾ എത്ര സൗഹാര്ദ്യം കൂടിയിട്ടും അല്ലെങ്കിൽ എത്ര നന്നായി പെരുമാറിയിട്ടും കാര്യങ്ങൾ ചില സമയങ്ങളിൽ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും. അദ്ദേഹം പറഞ്ഞു പണം കട ചില ആളുകളുടെ സ്വഭാവം ആയിരിക്കും ഞാൻ പണം കടം കൊടുക്കില്ല അല്ലെങ്കിൽ വാങ്ങില്ല എന്നത്. അതൊരു സ്വഭാവം, അത് അതിൻ്റെ ഒരു മനോഭാവമാണ്. പക്ഷെ എൻ്റെ അതിന് രണ്ടും ഏകദേശം തുല്യമായിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജയരാജൻ മാഷയുടെ ഈ പ്രവർത്തനങ്ങളിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അദ്ദേഹം സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ചില ഇതിന് ഈവ് ഈഗോ എന്നുള്ള ആ ഒരു മൂന്ന് വേർഷം അദ്ദേഹം ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടെ വേറൊരു കാര്യങ്ങളും ഒരു ലേണിങ് ഒരു പഠനത്തിൻ്റെ ഭാഗത്തുണ്ടാവണമെങ്കിൽ കണ്ടീഷൻ തിയറി, അത് നമ്മുടെ സ്വഭാവത്തിൽ വളരെ അവലംബിച്ച കണ്ടീഷൻ തിയറി എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നാണ് സൈക്കോളജിക്കൽ തിയറിയുടെ പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ചെറുപ്പകാലത്തുള്ള നമ്മൾ വളർന്നു വരുന്ന എൻവിറോൺമെന്റ് സാഹചര്യങ്ങൾ. ഇപ്പോൾ ചില ബ്രോക്കൺ ഹൗസസ് എന്നും ദഹനം നടക്കുന്ന വീട്ടിലെ കുട്ടികൾ, അതേപോലെ സ്മംസ്,
ഈ ചേരി പ്രദേശത്ത് വളർന്ന കുട്ടികൾ ഇവരുടെ സ്വഭാവം ആ രീതിയിലേക്ക് മാറ്റപ്പെടുന്നുണ്ടെന്നുള്ള അവരുടെ ഒരു ഷിഫ്റ്റ് ചെയ്താൽ മാത്രമേ ആ കുട്ടികളെ നല്ലൊരു പൗരന്മാരായിട്ട് വളരുമെന്നുള്ളത് നമ്മുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ക്രിമിനോളജി. ഞാനൊരു ക്രിമിനോളജി സ്റ്റുഡൻ്റായിരുന്നു. ക്രിമിനോളജിക്കലായിട്ട് പറയുന്നത് ഈ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെയൊക്കെ എൻവിറോൺമെന്റ് സാഹചര്യങ്ങളാണ്. പുസ്തകത്തിന് ആഗ്രഹം കൈ കിട്ടി അതിൻ്റെ പരിമിതി ഉണ്ടാവും. വിഷയം സൈക്കോളജി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പുസ്തകത്തെ കുറിച്ചൊരു പ്രതികരണം വേണച്ചാൽ നമുക്കത് മനസ്സിലാക്കാം. നന്നായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നന്നായി പ്രതികരിക്കാൻ കഴിയും. അപ്പോൾ സത്യത്തിൽ അത് മുഴുവൻ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന പരിമിതി ഞാൻ ഇവിടെ ഇങ്ങനെ പ്രകടിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ലോകത്തുള്ള എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചും അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. സമൂഹം, മനസാക്ഷി, വളർച്ച, അതിൽ പ്രതിപാദിക്കാത്ത വിഷയങ്ങളൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ ഒരു പ്രത്യേക വിഷയത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു പഠനത്തെക്കുറിച്ച് മാത്രമേ നമുക്ക് നന്നായിട്ട് പിന്നെ ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് പ്രതികരിക്കാൻ കഴിയും. എന്നൊരു ഗവേഷണപരമായ ഒരു പുസ്തകമാണെന്നാണ് എനിക്ക് അത് വായിച്ചപ്പോൾ മനസ്സിലായെന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല, എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ രചനകളുടെ സ്വഭാവം കൂടുതൽ ലളിതവൽക്കരിക്കണം എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് ഒരഭിപ്രായം പറയാനുള്ളത്. ഗ്രന്ഥകാരൻ്റെ ജയരാജനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കഴിവുകൾ സമൂഹത്തിന് കൂടുതൽ ഉപകരിക്കണമെങ്കിൽ രചനകളെ മനസ്സിലാക്കാനുള്ളൊരു സാധ്യത സമർത്ഥമായി തുറന്നിട്ടില്ലെങ്കിൽ കഴിവുകൾ പാർശ്വവൽക്കരിക്കപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സത്യത്തിൽ ഇത് പുഷ്പറിക്ക് വന്നില്ല, പക്ഷേ എങ്കിൽ പോലും ഇന്നലെ രാത്രി 8 മണിക്കാണ് പിന്നെ ഈ പുസ്തകം കൊണ്ടുവന്നത്. ഞാനൊന്ന് ഓടിച്ചു നോക്കി. മനസ്സ് മാഷ് പറഞ്ഞ പോലെ നമുക്കത് ഒരു അനലൈസ് ചെയ്യാനൊരു സമയം നമുക്ക് പിന്നെ കിട്ടിയിട്ടില്ല എന്നുള്ളത് സത്യം. ഇന്നലെ കിട്ടിയിട്ടില്ല, അത് വായിച്ചു. പക്ഷെ എങ്കിൽ പോലും അതിൻ്റെ പിന്നിലുള്ളൊരു വർക്ക് അത് നമ്മൾ അഭിനന്ദനം ചെയ്യുന്നത് തന്നെയാണ്. കാരണം മാഷ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം പണ്ടത്തെ SSLC ഞാനൊക്കെ പഠിച്ച കാലത്തുള്ള നമ്മളെ സ്കൂൾ അന്ന് ഈ കെമിസ്ട്രി സ്കൂളിലാണ് നമ്മൾ സംസാരിച്ചത്. സ്കൂളിലൊന്നും കെമിസ്ട്രി ഇങ്ങനെ ഇല്ല. 8, 9, 10 ഇന്നത്തെ രീതിയിലുള്ള പിന്നെ കെമിസ്ട്രി അല്ല അന്ന് പിന്നെ കൈകാര്യം ചെയ്തു. മൂലകം എലമെൻ്റ് എന്നുള്ള അതേ മാതിരി തന്നെ സിമ്പിൾ എന്നുള്ള വാക്കൊക്കെ കോളേജിൽ പോയിട്ട് കേൾക്കണം. ഞാനൊക്കെ പിന്നെ സ്കൂൾ പോയിട്ടാണ്. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്നിപ്പോൾ 8-ാം ക്ലാസ് മുതലേ തന്നെ കുട്ടികൾ ഈ പിന്നെ കെമിസ്ട്രി ഈ രീതിയിലുള്ള പിന്നെ അവർ പഠിക്കുന്നുണ്ട്. അപ്പോൾ മാഷ് അന്നത്തെ ഈ വിദ്യാഭ്യാസം SSLC വരെ അന്ന് പഠിച്ച ആ ഒരു ഇത് വെച്ചിട്ട് അപ്പോൾ എങ്ങനെയാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു എനിക്ക് പകുതി പേജ് വരെ ശരിക്കും രസതന്ത്രം തന്നെയാണ്. എന്താണ് ആറ്റം, എന്താണ് ഇലക്ട്രോൺ, എന്താണ് പ്രോട്ടോൺ, എന്താണ് ന്യൂട്രോൺ, എന്താണ് മോളിക്യൂൾ, അതേമാതിരി തന്നെ മോളിക്യൂൾ എങ്ങനെയാണ്, പിന്നെ കോമ്പൗണ്ടിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, അങ്ങനെ കോമ്പൗണ്ട് അതിന് ശേഷം എങ്ങനെയാണ് ഈ പ്രോട്ടോപ്ലാസം എങ്ങനെ ഉണ്ടായത്, ആ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇത് ജീവൻ തോന്നുന്ന ദൈവം തന്നോന്നല്ല എന്ന് കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നത്. അങ്ങനെ ഈ പ്രോട്ടോപ്ലാസം ഉണ്ടായി, അങ്ങനെ ജീവജാലങ്ങളുണ്ടായി, അങ്ങനെ ഈ മെറ്റമോർഫോസിസ്, അതേമാതിരി തന്നെ പരിണാമ സിദ്ധാന്തം, അത് കഴിഞ്ഞ് ഇന്നത്തെ രീതിയിൽ. അപ്പോൾ ആ ഒരു പകുതി വരെ തന്നെ ശരിക്ക് കെമിസ്ട്രി രസതന്ത്രം തന്നെയാണ്. ഇപ്പോൾ മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ ഒരുപാട് മെറ്റബോളിക് പിന്നെ രസതന്ത്രമായിട്ടുള്ള ഒരുപാട് പ്രക്രിയകൾ നടന്നതാണ് ഈ മനുഷ്യ ശരീരം തന്നെ. ഇപ്പോൾ ബ്രെയിനിൽ തന്നെ ഒരുപാട് രാസപ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ചിന്തകൾ ഇതൊക്കെ തന്നെ അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാഷ് പറയണത് എന്താ വെച്ചാൽ കംപ്ലീറ്റ് പിന്നെ എന്താ പറയുക ഒരു രസതന്ത്രവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്
ഈ മനുഷ്യശരീരത്തിലും നമ്മുടെ ചിന്തകളിലും എല്ലാ കാര്യങ്ങളിലും നടക്കുന്ന എന്നുള്ള പുസ്തകം വായിച്ചപ്പോൾ എൻ്റെ ഞാൻ ശരിക്കും മുഴുവൻ വായിച്ചില്ല, നിങ്ങൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം. അതിനകത്ത് മാഷ് വളരെ ശ്രദ്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ക്വാണ്ടം മെക്കാനിക്സ് പിന്നെ അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ഈ രസതന്ത്രത്തിൻ്റെ ഉയർന്ന മേഖലയിലുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം, പിന്നെ അതേമാതിരി ചില ഉദാഹരണങ്ങളൊക്കെ തന്നെ പക്ഷി ഒരു പിന്നെ എന്താ പറയുക കൂട് നിർമ്മിക്കണതിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അതേമാതിരി തന്നെ ഈ വായനാനുഭവങ്ങളാണ് അധ്യയനരായ ബാലകൃഷ്ണൻ മാഷ്, ദിനേശൻ എഴുവങ്ങര, ശാലിനി മുരളി, പ്രഭാ വിജയ്, ഡോക്ടർ വേദികുട്ടി, വിജയകൃഷ്ണൻ സാറ് ഇവിടെ സൂചിപ്പിച്ചു. ജയരാജൻ മാഷിൻ്റെ പുസ്തകം സ്വഭാവവും മനോഭാവവും എന്നുള്ള പുസ്തകത്തിനെക്കുറിച്ച് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് ആയിട്ടുള്ള സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഫ്രോയിഡിയൻ തിയറി, മനസ്സിൻ്റെ മൂന്ന് തലങ്ങൾ, ഈഗോ, സൂപ്പർ ഈഗോ, ഇഡ് എന്ന് പറയുന്ന ആ തലങ്ങളെക്കുറിച്ച് സമ്പൂർണമായ അവലോകനം വളരെ വിശകലനമായി നടത്തി, വിശദമായി നടത്തിയിട്ടുണ്ട്. പൂർണ്ണമതം, പൂർണ്ണമിതം, പൂർണ്ണാൽ പൂർണ്ണമുദച്ഛതേ, പൂർണ്ണസ്യ പൂർണ്ണമാദായം, പൂർണ്ണമേവ വശിഷ്യതേ എന്ന് പറയുന്ന വേദവാക്യം സാർത്ഥകമാകുന്നതാണ്. പൂർണ്ണമായതിലും പൂർണ്ണമായത് നീക്കിയാൽ ശേഷിക്കുന്നതും പൂർണ്ണം തന്നെയെന്നാണ്. ഇപ്പോൾ എച്ച് ടു ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറാണ്. രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഹൈഡ്രജൻ ഒരു ഓക്സിജൻ ആറ്റവും ചേർന്നാൽ വെള്ളം, വാട്ടർ ഉണ്ടാകും. അതിനകത്ത് എച്ച് ടു എന്ന് പറയുന്ന ഹൈഡ്രജൻ, ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ കത്താൻ സഹായിക്കുന്നതാണ്. ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത് രണ്ടും കൂടി സമ്മിളിതമായി ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, വാട്ടർ ഉണ്ടാകുന്നത്. അതാണ് ഓർഗാനിക്കുമാണ് മെക്കാനിക്കുമാണ്. ഇവിടെ ഈ ഗ്രന്ഥത്തിനകത്ത് കെമിസ്ട്രിയുണ്ട്, ഫിസിക്സുണ്ട്. കെമിസ്ട്രി കെമിസ്ട്രിയുടെ എന്ന് അതാണ് നമ്മൾ പറയുന്നത്, ശാസ്ത്ര ദർശനങ്ങൾ രസതന്ത്രമാണ്. മനുഷ്യൻ രസതന്ത്രത്തിലാണ് ആറാടുന്നത്. മനുഷ്യൻ്റെ സമ്മിളിത രൂപം വരുന്നത്, മനുഷ്യൻ്റെ റിപ്രൊഡക്റ്റീവ് വ്യവസ്ഥ വരുന്നത് ബയോളജിക്കലാണെങ്കിലും അതിനകത്ത് വരുന്ന കോൺട്രിബ്യൂഷൻസ് മുഴുവൻ ശാസ്ത്രമാണ്. ആ ശാസ്ത്രമാണ് ഇവിടെ സമഗ്രമായും വിശകലനം ചെയ്തിരിക്കുന്നത്. നേരത്തെ എൻ്റെ പ്രിയപ്പെട്ട മാഷ് ബാലകൃഷ്ണൻ സാർ സൂചിപ്പിച്ച പോലെ അദ്ദേഹം സൂചിപ്പിച്ചത് വളരെ സാർത്ഥകമാണ്. ഈ ശാസ്ത്രരചനകളിൽ കുറച്ചുകൂടി ലാളിത്യം വേണമെങ്കിൽ സുവോളജി ബിരുദാനന്ത ബിരുദധാരിയായ ജയരാജൻ മാഷിന് സ്വീകരിക്കാം. അത് അദ്ദേഹം സ്വീകരിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ഇവിടെ അദ്ദേഹം ഉയർത്തുന്ന ദീർഘകാലമായി അധ്യാപന ജീവിതത്തിലുടനീളം തൻ്റെ ദർശനങ്ങൾ, അദ്ദേഹം ഒരു മാനവിക ദർശനം മുന്നോട്ട് വെച്ച ഒരു വ്യക്തിയാണ്. എം എൻ റോയ് എന്ന് പറയുന്ന ഹ്യൂമനിസം സ്ഥാപിച്ച ദ ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ ഹ്യൂമനിസം എം എൻ റോയ് എന്നാണ് പറയുന്നത്. എം എൻ റോയിയുടെയാണ് മാനവികത മൂവ്മെൻറ്റ്. ആ മൂവ്മെൻറ്റിൻ്റെ ഒപ്പം നടന്നിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം. ശാസ്ത്രത്തിനൊപ്പം സഞ്ചരിച്ച് ശാസ്ത്ര കുതുകികൾക്കും വരും തലമുറയ്ക്കും അത് ഉപോത്ബലകമാകുന്ന രീതിയിൽ പ്രയോഗീകരിക്കാൻ, പ്രയോഗവൽക്കരിക്കാൻ എന്താണ് മാർഗമെന്ന് നിതാന്തമായി ചിന്തിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ പി കെ സുധാകരൻ മാഷുടെ, അദ്ദേഹമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിന് സമഗ്ര ഈ ഗ്രന്ഥത്തിൻ്റെ ആദിമ രൂപമായ ഗ്രന്ഥത്തിന് കോഴിക്കോട് പബ്ലിക് ലൈബ്രറിയിൽ വെച്ച് പുരസ്കാരം നൽകിയത്. അപ്പോൾ അന്ന് തന്നെ സുധാകരൻ മാഷ് സൂചിപ്പിച്ചിരുന്നു, ബിഷപ്പ് ജയരാജൻ നിങ്ങളൊരു പ്രതിഭയാണ്. ആ പ്രതിഭാതനത്വം സർവതവന ഇതുവരെ അത് തുടരുകയാണ്, നിതാന്തമായി തുടരുക. ഓൺലൈൻ ഇനിയിപ്പോൾ അദ്ദേഹം വിട്ടുപോയി ഓൺലൈനിലെ ക്ലാസ്സുകൾ എടുക്കുകയാണ് കുട്ടികൾക്ക്, മുതിർന്നവർക്ക്, ശാസ്ത്രകുതികൾക്കെല്ലാം. അപ്പോൾ തൻ്റെ സമയത്തിൻ്റെ സമയവും സമ്പത്തും ഇതിനുവേണ്ടി മാനുഷം അക്കാദമി തന്നെ സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഈ കാലത്താണല്ലോ ജീവിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഉത്കണ്ഠ, ജാഗ്രത. എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ജാഗ്രതയായി ഇടപെടുക എന്നുള്ളത് കൂടി ഒരു പരീക്ഷണ വസ്തുവായി കാണുന്ന ഒരു മനുഷ്യൻ. നേരത്തെ ദിനേശൻ എഴുവന്തല സൂചിപ്പിച്ചതുപോലെ മനോഭാവം, സ്വഭാവം,
അതിനകത്ത് സ്വഭാവം അപ്പോൾ നമ്മൾ പല രീതിയിലാണ് ആളുകളെ കാണുമ്പോൾ ഡിഫറൻറ്റ് ക്യാരക്ടറാണ് നമ്മൾ പ്രകടിപ്പിക്കാറ്. ഒരാൾ സാധാരണപ്പെട്ട ആൾ അക്കാഡമിക് തലത്തിൽ നമ്മൾ വർത്തമാനം പറയുമ്പോൾ, അക്കാഡമിഷ്യൻസിനോട് വർത്തമാനം പറയുമ്പോൾ നമ്മൾ അക്കാഡമിക് ടോക്ക് നടത്തുന്നു. ഇപ്പോൾ മറിച്ച് നമ്മൾ വീട്ടിൽ പോയാൽ വേറൊരു ഭാഷ പറയും, പുറത്തിറങ്ങിയാൽ വേറൊരു ഭാഷ പറയും. സൊസൈറ്റി ലാംഗ്വേജ്, സൊസൈറ്റി വൊക്യാബുലറി ഉണ്ട്. സമൂഹത്തിൽ പറയുന്ന ഭാഷകൾ വേറെയാണ്, എന്നാൽ അത് അക്കാദമിക തലത്തിലാണെങ്കിൽ വേറെ പറയും, മറിച്ച് വേറെ എവിടെയെങ്കിലും പറയുമ്പോൾ ആ അത്തരത്തിൽ പറയും. അപ്പോൾ ഈ ഈ ഒരു സ്വഭാവം അത് വ്യതിരിക്തമാണ്, അത് വ്യത്യസ്തത നിറഞ്ഞതാണ്, ഡിഫറൻറ്റ് ഹാബിറ്റ്സാണ് എല്ലാവർക്കും ഉള്ളത്. ഇപ്പോൾ മനോഭാവ ആറ്റിറ്റ്യൂഡ്സും അതുപോലെയാണ്. ഇപ്പം ആരെങ്കിലും പത്ത് രൂപ കടം ചോദിച്ചാൽ കൊടുക്കില്ല, ചിലർ നല്ലോണം എന്താ ആവശ്യം എന്ന് ചോദിക്കും, അത് കൊടുക്കും. അപ്പോൾ ഇത്ര ഏതെങ്കിലും പണിയെടുത്തു എന്ന് ധരിക്കുക, അപ്പം ഇത്ര ആയിടോ എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഇത്രയൊക്കെ വരുമോ എന്ന് ചോദിക്കും. അത് ചിലവരാണെങ്കിലോ ഇത്ര കൊടുക്കാൻ തയ്യാറാവും. അപ്പോൾ അത് ചില ആളുകളുടെ പ്രത്യേകതയാണ്. ചിലർ അധികം കൊടുക്കും, ചോദിച്ചാലും അധികം കൊടുക്കും, അത് തമാശ രൂപേണ ചോദിക്കുന്നവരുണ്ട്, എന്നിട്ട് കൂടുതൽ കൊടുക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ആളുകളുണ്ട്, മറിച്ച് ചിലർ കൊടുക്കുകയേ ഇല്ല, ചില്ലി കാശ് പോലും കൊടുക്കാത്ത ആളുകളുണ്ട്. പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, അത് കൊടുക്കാനുള്ള മനസ്സും കാണിക്കുമ്പോഴാണ് എന്ത് വരിക, അവിടെയാണ് മനോഭാവം. ഈ മനോഭാവം പ്രകടീകരിക്കപ്പെടുക എന്നുള്ളതാണ് മനുഷ്യന്റെ മനുഷ്യനാക്കുന്ന ഒരു പ്രവർത്തനം. ആ മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഈ പ്രവർത്തനത്തിൽ ആത്മാർത്ഥതയോടുകൂടി ഇടപെടുന്ന ഒരു വ്യക്തി എന്നുള്ളേക്ക് ജയരാജൻ മാഷുടെ ഈ പ്രവർത്തനങ്ങൾ ജാഗ്രതയായി സഫലീകൃതമാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി അതിന് ഞാൻ വായിച്ച നിരീക്ഷണങ്ങൾ ഇതിനകത്ത് എല്ലാവരും പറഞ്ഞു. പലക്ഷ മാഷ് പറഞ്ഞു, ദിനേശ് നെടുവന്തല പറഞ്ഞു, അതുപോലെ ശാലിനി മുരളി പറഞ്ഞു, പ്രഭാ വിജയ് പറഞ്ഞു, വിജയേഷ് സാറ് പറഞ്ഞു, ഡോക്ടർ മൊയ്തീൻകുട്ടി സാറ് പറഞ്ഞവരെല്ലാം ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിനെക്കുറിച്ച് ചെറിയ രീതിയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഗ്രന്ഥകർത്താവിന് ജയരാജൻ സാറിന് പറയാനുണ്ടാവും, അത് കേൾക്കാം. സംശയങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെ സംവാദത്തിൻ്റെ പ്രാഥമികത. വിവാദങ്ങളിൽ സംശയങ്ങളിൽ വിവാദങ്ങളും, സംശയങ്ങളുണ്ടാകും ഒരു കാര്യത്തെ കുറിച്ചിട്ട്. ഞാൻ ഒരു വ്യക്തി, രണ്ട് വ്യക്തികളെ പരസ്പരം ഓപ്പോസിറ്റായിട്ട് പറയുന്ന ആളുകളാണെന്ന്, ഒരേ കാര്യം പറയുന്നുണ്ടാവും, പക്ഷേ അതിൻ്റെ പരസ്പര വിരുദ്ധമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് സംസാരിക്കാം, കുറച്ച് സംശയങ്ങളില്ല. ഈ മറുപക്ഷം പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കാം. ഇവിടെ നമ്മളങ്ങനെയാണ്, ഇപ്പം ഇവിടെ ഈ സംവാദത്തിൻ്റെ മേഖല എന്ന് പറയുമ്പോൾ അവിടെ വാദം, വാദം പിന്നെ മറ്റൊരു വാദം, രണ്ടാമത്തെ ഒരു വാദം, മൂന്നാമത്തെ ഒരു വാദം, അതായത് വേണമെങ്കിൽ മറുവാദം, മറുവാദം ഉണ്ടാവാം, അല്ലെങ്കിൽ ഇങ്ങനെ വാദങ്ങൾ മാത്രം. ഈ വാദങ്ങൾ തമ്മിൽ കോൺട്രഡിക്ഷൻ, വൈരുദ്ധ്യം അല്ല, അതായത് ശത്രുതാപരമായിട്ടുള്ള ഒരു അകൽച്ചയല്ല ഉള്ളത്, മറിച്ച് കോൺട്രിബ്യൂഷനാണ്, പരസ്പരം സഹകരിക്കുന്ന ഒരവസ്ഥയാണ്, കോൺട്രിബ്യൂഷനാണ്, അതായത് കോൺട്രഡിക്ഷൻ അല്ല, കോൺട്രിബ്യൂഷൻ എന്നുള്ള ഒരവസ്ഥയിലാണ്. അതേസമയം നമ്മൾ നിലവിലുള്ള സൊസൈറ്റിയിൽ ഫോളോ ചെയ്യുന്ന ഒരു മാർഗം, ഒരു വാദം മുന്നോട്ട് വയ്ക്കുക, അതിന് ഒരു പ്രതിവാദം ഉണ്ടാവുക. പ്രതി നമ്മുടെ എല്ലാ ടേംസിലും എല്ലാ പ്രതി എന്നുള്ള ഒരു വാദം, പ്രതിപക്ഷം, പിന്നെ കോടതിയിൽ ചെന്ന വാദി, പ്രതി, ഇങ്ങനെ എല്ലാ മേഖലയിലും. അതായത് ഒരു വ്യക്തി മറ്റ് വ്യക്തികളെ കാണുന്നത്, ഞാനൊരു വാദം ഉന്നയിക്കുമ്പോൾ മറ്റ് വ്യക്തികളെ അവതരിപ്പിക്കുന്ന മുഴുവൻ പ്രതിവാദങ്ങളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതിന് അവിടനുബന്ധിച്ച് അവതരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിനോട് ഉള്ള ഒരു പ്രതിവാദങ്ങളായിട്ട് കാണുന്നൊരവസ്ഥ. സംവാദത്തിൻ്റെ മേഖലയിൽ അങ്ങനെയല്ല, സംവാദത്തിൻ്റെ മേഖലയിൽ ഇത് മുഴുവൻ പരസ്പരം കോൺട്രിബ്യൂട്ട് ചെയ്യാം. അതായത് ഒരു വാദത്തെ കൂടുതൽ കൂടുതൽ ബലപ്പെടുത്തുന്ന ഒന്നായിരിക്കും മറ്റൊരു വാദം. എന്നാണെങ്കിൽ പ്രകൃതിയിൽ
ആരും പൂർണ്ണരായിട്ട് ജനിക്കുന്നില്ല. ഓരോ വ്യക്തികൾക്കും ഓരോ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. ഒരു വ്യക്തിയുടെ ആയുസ് നിശ്ചിതമാണ്. ഒരു വ്യക്തിക്ക് പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങളും നിശ്ചിതമാണ്. അവൻ്റെ ആയുസ്സും പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങളും നിശ്ചിതമായതുകൊണ്ട് തന്നെ അവൻ്റെ അനുഭവങ്ങളും നിശ്ചിതമാണ്. അങ്ങനെ ഓരോ വ്യക്തിയുടെ നിശ്ചിതമായുള്ള അനുഭവങ്ങളും നിശ്ചിതമായുള്ള പഠനവും നിശ്ചിതമായിട്ടുള്ള കാര്യങ്ങളും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് 100 ആളിരിക്കുമ്പോൾ ഈ 100 ആളുടെ നിശ്ചിതമായിട്ടുള്ള പഠനാനുഭവങ്ങളും എല്ലാ കാര്യങ്ങളും വളരെ വ്യത്യസ്തമായി. അപ്പോൾ ഒരിക്കലും ഒന്ന് മറ്റൊന്നിനെ കോൺട്രഡിക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റൊന്നിനെ പ്രതിഭാഗത്ത് നിർത്തേണ്ടതില്ല, മറിച്ച് അതിനെ ഈ കോൺട്രിബ്യൂഷൻ നടത്തുന്ന ഒരു ഘടകമായിട്ട് സംവാദത്തിൻ്റെ മേഖലയിൽ വരുമ്പോൾ കോൺട്രിബ്യൂഷൻ നടത്തുന്ന അതിനെ കൂടുതൽ കൂടുതൽ സഹായിക്കുന്ന ഘടകങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്.